മനുഷ്യ എടാ കളിയ, ഞാൻ സീനോട് റൂമിലേക്ക് വന്നേക്കാ. നിങ്ങൾ എല്ലാരും ഇങ്ങോട്ടേക്ക് പോരെ, നമുക്ക് ഇവിടെ അടിച്ചു പൊളിക്കടാ. അവനെ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കണില്ല. നമ്മള് പാർട്ടി നടത്താൻ പോണ കാര്യമൊന്നും അവൻ അറിയില്ല. ഡോർ ഓപ്പൺ ആയി കിടക്ക, സീനും അകത്തുണ്ടെന്നാ തോന്നുന്നേ. അവൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഷോക്ക് ആവുന്ന ഉറപ്പാ. അവൻ ഈ ബിയർ ബോട്ടിൽ കാണിച്ച് സർപ്രൈസ് ആക്കാം നമുക്ക്. എടാ അളിയ, ഒരു ചരക്കട. അപ്പൊ അവൻ ഫോൺ എടുക്കാത്ത അതാണല്ലേ. എവിടെന്ന് കിട്ടിയെന്നറിയില്ല, എന്തായാലും അസല സാധന. നമ്മളെയൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഒരു പുതിയ ഫ്രണ്ടിനെ കിട്ടി നമ്മൾ പറഞ്ഞില്ലേ, അതുള്ളതാടാ. രണ്ടുപേരും കൂടെ ചേർന്ന് അർമാദിക്കാൻ പോവാൻ തോന്നുന്നേ. നീ കട്ടിയല്ലേ, അവനെന്തിയടാ എന്തിനിപ്പോ തല്ലി. എന്താടാ ഇത്, നീയപ്പോ ഇതിനെ വിളിച്ചോണ്ട് വന്നല്ലേ. അപ്പൊ ചേച്ചി ഞാൻ ഉദ്ദേശിച്ച ആളല്ല അല്ലേ. ഇവിടെ പണ്ട് വല്ലവരും ഉണ്ടായിട്ടുണ്ടോ? പക്ഷെ ഇപ്പൊ താമസിക്കുന്ന ഞങ്ങളാ. അത് വന്നപ്പോ തന്നെ പറയാറില്ലടാ. വന്നപ്പോ മര്യാദയ്ക്ക് അത് ചോദിച്ചാ പറയുന്നു. അളിയാ, പാർട്ടിയൊക്കെ ക്യാൻസൽ ആയിട്ടാ. ഇവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കാലത്തെ ഏത് ഗതികെട്ടവനെയാണോ കണി കണ്ടത്. ഈ പെങ്കുച്ചിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലട്ടാ. ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിയെ കണ്ടിട്ട്? ഇല്ല മോനെ. ചേട്ടൻ കണ്ടോ നോക്കിയോ. സീനമ്മ ചേട്ടൻ ഇവിടെ ഇല്ലേ? ബട്ടർ സ്കോച്ചിന്റെ പ്ലം കേക്ക് പോലുണ്ട്, കടിച്ചു കുറച്ച് തിന്നാൻ തോന്നുന്നു എനിക്ക്. ഞങ്ങളുടെ പുതിയ താമസക്കാരാ. ഈ സീന ആരാ ഞങ്ങൾക്ക് അറിയില്ല. സീന മച്ചാനല്ലെങ്കിൽ എന്താ മച്ചാനെ, അതിന് പകരം നീ ഇല്ല മച്ചാനെ. എന്തൊക്കെയായാലും അവനെക്കാളും സിസ്കിയാ നീ. വാ മച്ചാനെ വാടുത്ത ആള്. ഛേ, നാണല്ലേ. എന്ന് വെച്ചാ കൊച്ചിനെ മാറ്റിയാ ഓക്കെ ആണെന്ന്. എനിക്കങ്ങനെ ആണ് പെണ്ണെന്നുള്ള വ്യത്യാസമൊന്നും ഇല്ല മച്ചാനെ. വാ, എനിക്കെല്ലാരും ഒരുപോലെയാണ്. അതെ പെങ്ങളെ, ഈ മച്ചാനെ ഞാൻ കടിച്ചിരുന്ന എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഏയ്, ഒരിക്കലുമില്ല. പെണ്ണുങ്ങളെല്ലാം അല്ലെങ്കിൽ അവന്റെ പുറകെയാ. ലേറ്റ് ആയി, നീ വേറെ ആരെങ്കിലും ഒക്കെ വരും. ആയിക്കോട്ടെ, നീ വെറും വേസ്റ്റാ. എന്റെ സീന മച്ചാനായിരുന്നെങ്കിൽ എന്നെ ഞെക്കി പിഴിഞ്ഞേനെ. ഞാൻ വന്നാ പിന്നെ എന്നെ വിടത്തേ ഇല്ല, അറിയോ. അയ്യോ, ഈ സീനോനൊന്നും അറിയത്തൂല. അവനെ കൊണ്ട് വലിയ തൊലയായിരുന്നു. ഇറങ്ങി വാ. അതെ, ഒരു ഐസ്ക്രീം കഴിച്ചാലോ? വേണ്ട. നിക്ക്, രണ്ട് ഓറഞ്ച് ഐസ്ക്രീം എടുക്കട്ടെ. അല്ല, ഈ സീനു ആരാ? ഒരു തല്ലിപ്പൊളിയാണെന്നാ തോന്നുന്നേ. എപ്പോഴും അവൻ അന്വേഷിച്ച ആരെങ്കിലൊക്കെ വരുന്നുണ്ട്. നമുക്കിവിടെ നിങ്ങൾ മാറിയാലോ. നമ്മളിപ്പോ ഇങ്ങനെ എവിടെ പോയി നിൽക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറെ അന്വേഷിച്ചതല്ലേ. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു സ്ഥലം നോക്കാം. സുന്ദരി സുന്ദരി, ആരാണെങ്കിൽ നമുക്കെന്താ? ഇന്നലെ മുതൽ ഗവൺമെന്റ് ലിറ്ററിന് പെട്രോൾ വില 5 രൂപ കൂട്ടിയിരിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ വാടക ഞാൻ 50 രൂപ കൂട്ടുക. അതോടെ ചേർത്ത് ഞാൻ അന്നേക്ക് പോട്ടെ. തൽക്കാലം അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞാട്ടെ, ഈ റൂമിന് മുമ്പ് ആരാ താമസിച്ചേ? അതൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. അത് ആരാണെങ്കിൽ നിങ്ങൾക്ക് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ഇന്നലെ ഒരുത്തൻ ബിയർ ബോട്ടിലുമായി വന്ന് വായി തോന്നതൊക്കെ വിളിച്ചു പറഞ്ഞിട്ടാ പോയത്. ഇങ്ങനെ ഒരു സ്ഥലത്ത് പെണ്ണുങ്ങൾ എങ്ങനെ നിക്കാനാ? കാശ് കൃത്യമായിട്ട് വാങ്ങുന്നുണ്ടല്ലോ, നല്ലൊരു റൂം തന്നോട് ഇയാക്ക്. ഹലോ, നിങ്ങൾ എന്തറിഞ്ഞിട്ട് പറയുന്നത്? കല്യാണം കഴിക്കാൻ നിങ്ങൾ ഇവിടെ താമസിക്കുന്നതേ ഇല്ലേ. നിങ്ങൾക്ക് ഈ റൂമല്ലാതെ പിന്നെ ഫാമിലി റൂം എടുത്ത് വരുവാരെങ്കിലും. സൂക്ഷിച്ച് സംസാരിക്കണം, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ആ, സൂക്ഷിച്ച് സംസാരിക്കണം. നീയാ വെറുതെ എന്നോട് മക്കട്ട് കേറല്ലേ. ഇയാൾ എന്താ ചെയ്യാ? എന്തോ നാടി ഒന്ന് വിടാതിരിക്കും. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അയാൾ എന്തെങ്കിലും പറഞ്ഞാൽ നീ അതിനൊക്കെ ചാടാൻ നിക്കുന്നതിന് ഒന്നിലേലും നമുക്ക് റൂം എടുത്ത് തന്നില്ലേ ഇവളെ കൊണ്ട്? അവൻ ബ്രോക്കറാണെന്ന് വിചാരിച്ച് വായിൽ തോന്നുന്ന നോക്കി വിളിച്ചു പറയാന്നാണോ? കാശ് കൊടുത്ത എന്തും ചെയ്യുന്ന ഒരാൾക്ക് ആയിരിക്കും. നമ്മള് പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഹോട്ടലിൽ റൂം വന്നില്ലല്ലോ. ഇല്ലല്ലോ, ഇയാള് വന്നില്ലായിരിക്കും. ഇതേ ആ ഫ്ലൈ ഓവറിന്റെ താഴെ പോയിട്ട് കിടക്കേണ്ടി വന്നേ.
നീ എന്താ അയാളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നേ? അപ്പൊ ഞാനാണോ തെറ്റുകാരി? ഇന്നലെ ഒരുത്തം വന്നിട്ട് എന്നെ കേസ് കീസ് എന്നൊക്കെയാ പറഞ്ഞത്, എങ്ങനെ സംസാരിച്ചെന്ന് കണ്ടതല്ലേ? ഇവനൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ കേട്ടോണ്ടിരിക്കണോ? എന്തോ നീ നോക്കുന്നേ? ഇതന്നെയാണോ നിന്റെ പണി? വേറെ ജോലി ഒന്നുമില്ല നിനക്ക്? അത് ഈ ഫോട്ടോയിലെ കുട്ടിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. എക്സ്ക്യൂസ് മീ സർ, ഈ കുട്ടി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ കൊച്ചാണോ? എവിടാവൻ? ആരേട്ടാ? എടാ മറ്റവൻ സീനു. ഞങ്ങൾക്കറിയില്ല ഏട്ടാ. എന്താടാ കള്ളം പറഞ്ഞ രക്ഷപ്പെടാൻ നോക്ക? ഇവിടുന്ന് എങ്ങാനും അവനെ കിട്ടിയാലുണ്ടല്ലോ, നിന്നെ പൂളിക്കളയും ഞാൻ. അകത്ത് പോയി നോക്കടാ അവനെ. ചേട്ടാ ഞങ്ങക്ക് സത്യമായിട്ട് അറിയില്ല, ഞങ്ങളുടെ പുതിയ താമസക്കാരൻ. ഞങ്ങൾക്കൊരു ബ്രോക്കറാണ് ചെന്ന വീട്. ചേട്ടാ അത് തരൂല, നമുക്ക് തപ്പിയെടുക്കടാ. ഡാ അവനൊരു മഹാ ഫ്രോഡാ, കടം മേടിച്ച് മുങ്ങി നടക്കുന്നവനാ. നിങ്ങൾ എങ്ങനെയാ അവൻ റൂമിൽ വന്നത്? സൂക്ഷിച്ചും കണ്ടുമൊക്കെ ജീവിച്ചോളാം, ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഡാ വാടാ. കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്നെ കുറ്റപ്പെടുത്തല്ലേ ചെയ്തത്? ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്തിനാണെന്ന് ഇപ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാക്കു നീ. അല്ല നീ എന്ന നീ തൊട്ടേനും പിടിച്ച എനിക്ക് ദേഷ്യപ്പെടുന്നത്? ശരിക്കും നിന്റെ പ്രശ്നം എന്താ? ദേഷ്യപ്പെടാൻ നല്ലത് പിന്നെ എന്ത് ചെയ്യാനാ? ഞാൻ എന്ത് പറഞ്ഞാലും നിനക്കത് കുറ്റം മാത്രമായിരിക്കും. എന്റെ അഭിപ്രായത്തിന് ഒരു വിലയില്ല ഇവിടെ. വന്നു വന്ന് നിന്നെ കൊണ്ട് സഹിക്കാൻ പറ്റാതായല്ലോ, തൊട്ടേനും പിടിച്ചാൻ ഒക്കെ ദേഷ്യപ്പെടാ. അല്ല നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? തലയ്ക്ക് വെളിവില്ലാണ്ടായോ നിനക്ക്? എന്തിനു ഇത്ര സീരിയസ് ആവുന്ന നീ? എനിക്ക് നിന്നെ പോലെ ദേഷ്യപ്പെടാൻ അറിയാഞ്ഞിട്ടല്ല. എന്റെ സ്ഥാനത്ത് നിന്നിട്ട് നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ അനുഭവിക്കുന്ന ടെൻഷനും കഷ്ടപ്പാട് എന്താണ്? എന്ത് കഷ്ടപ്പാടുണ്ടെന്നാ? എന്ത് വേദന ഉണ്ടെന്നാ പറയുന്നേ? അപ്പൊ ആണുങ്ങൾക്ക് വേദന ഒന്നും ഇല്ലേ? കുറെ നേരമായിട്ടും കേട്ടുകൊണ്ടിരിക്കുക. എന്താ കൊച്ചിന്റെ പ്രശ്നം? ഒരു പാവം ചെക്കനെ കിട്ടിയെന്ന് കരുതി ഒരുമാതിരി കൊച്ചു പിള്ളേരെ പോലെ അവൻ നീ പറഞ്ഞെല്ലാം ചെയ്യണോ? നീയൊക്കെ ഒരു പെണ്ണാണോ? ആ പാവം ഭക്ഷണം ഉണ്ടാക്കണം അല്ലേ, പിന്നെ തുണി കഴുകണം അല്ലേ, അടിച്ചു വരാനും അവൻ തന്നെ. പാവം കുറച്ചു ദിവസമായിട്ടേ പുറത്ത് പറയാൻ പറ്റാതെ ഉള്ളിൽ കൊണ്ടു കടന്ന് വേദനിച്ചുകൊണ്ടിരിക്കുക. ആ വേദന അനുഭവിക്കേണ്ടി വന്നാലേ നിന്നെ പോലുള്ള പെൺപിള്ളേർക്ക് ഒരാ റിയാലിറ്റി ഷോയും സീരിയലും ഒക്കെ ഉണ്ട്. അതുപോലെ ഞങ്ങൾക്കും ഉണ്ട്. ഒരാണിന് വേറൊരാണിന്റെ തുണയുണ്ടായാൽ മതി, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയല്ല. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നിനക്ക് ഞാനുണ്ട്. പുരയ്ക്കുന്ന പട്ടി കടിക്കത്തുമില്ല, വായിട്ടളിക്കുന്ന വെണ്ണ ഉള്ളത്തും ജയിക്കത്തുമില്ല എന്ന് ഇവളെ ഒന്ന് മനസ്സിലാക്കി കൊടു. മര്യാദയ്ക്ക് ഇവിടെ നിങ്ങൾ പൊയ്ക്കോ, ഇല്ലെങ്കിൽ ഞാൻ എന്താ പറയുന്ന എനിക്ക് തന്നെ അറിയില്ല. എനിക്ക് സൗകര്യമില്ല, നീ എന്നെ ചെയ്യും? ഇങ്ങനെ വാക്കുകൊണ്ട് ആമ്പിള്ളേരെ കുത്തി കുത്തി നോവിക്കുന്ന പെണ്ണുങ്ങളെ ഒന്നും വെറുതെ വിടാൻ പാടില്ല. തീഹാർ ജയിലിൽ കൊണ്ടിട്ടാൽ നിനക്കൊക്കെ ബുദ്ധി വരൂ. നീ എന്താ ചെയ്ത്? അത്രയും പ്രായമുള്ള ഒരു മനുഷ്യനല്ലേ, അടിച്ചത് എന്തായാലും തെറ്റായി പോയി. എന്ത് തെറ്റ്? അയാള് പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞത് എന്താന്ന് നീ കേട്ടതല്ലേ? ഓ നിന്നെ സപ്പോർട്ട് ചെയ്തോണ്ട് തിരിച്ച് സപ്പോർട്ട് ചെയ്യായിരിക്കും. അല്ല സത്യത്തിന് നിനക്ക് എന്താ പറ്റിയ? വായ തോന്നി വിളിച്ചു പറയാ കണ്ടവരെ കടിക്ക, അറിയാതെ കൈതട്ടൊരു ഗിഫ്റ്റ് കൊണ്ട് പൊട്ടിയന് അന്ന് എന്തൊക്കെ പറഞ്ഞ നീ? ഇത്രയും ചെറിയ കാര്യങ്ങൾക്ക് നീ വഴക്ക് പിടിച്ചോണ്ടിരിക്ക. ഇപ്പത് അച്ഛന്റെ പ്രായമുള്ള ഒരു മനുഷ്യനെ നീ അടിച്ചത്? അച്ഛനമ്മ തന്ന ഗിഫ്റ്റ് പൊട്ടിക്കുന്നത് കണ്ടാലും ഞാൻ മിണ്ടാതിരിക്കണം. ആര് വന്ന് എന്ത് പറഞ്ഞാലും ഞാൻ മിണ്ടാതെ തല കുനിക്കണം. അങ്ങനെ കഴിയാൻ എനിക്ക് പറ്റില്ല. സാഹചര്യം മനസ്സിലാക്കി ജീവിക്കാൻ പഠിക്കില്ലെങ്കിൽ ജീവിക്കാനേ പറ്റില്ല നമുക്ക്. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. അങ്ങനെയാണോ? ഇതൊക്കെ കുറച്ച് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുന്നു പറ? എന്ത് ചെയ്യുന്നു? വെറുതെ പെട്രോളും കളഞ്ഞ് നിന്റെ പിന്നാലെ പട്ടിയെ പോലെ നടക്കില്ലായിരുന്നു. നിന്നെ കുറിച്ച് ഞാനും നേരത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിലേ ഞാൻ ആ ബാഗ് പാക്ക് ചെയ്യില്ലായിരുന്നു. നിന്നെ വിശ്വസിച്ച് അച്ഛനമ്മയും വിട്ട് വന്നില്ല ഞാൻ. അതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്.